ലേഡീസ് ആൻഡ് ജെൻ്റിൽമാൻ, വെൽക്കം ടു മൈ ചാനൽ. എന്തിനാണ് നമ്മളുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഫോറിൻ കൺട്രീസിലോട്ട് പോകുന്നത്? ലൈക്ക് കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, യു എസ്, യു കെ, അയർലാൻഡ് എന്ന് പറയുന്ന എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലോട്ട് എന്തിനാണ് ഇന്ത്യൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഓൾ മലയാളീസ് എന്തിനാണ് പോകുന്നത്? മേജർ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാകും, നമ്മളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ട്രെൻഡ് വരാനുള്ള കാരണം, നമ്മൾ ഈ ഒരു ട്രെൻഡിലോട്ട് ഫോളോ ചെയ്യാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത്, നമ്മളുടെ ഇന്ത്യൻ സിറ്റുവേഷൻ ആൻഡ് ഡെവലപ്ഡ് കൺട്രി സിറ്റുവേഷൻ ഈസ് എൻ്റയർലി ഡിഫറെൻ്റ്. അതുകൊണ്ടാണ് ഈ ഒരു ഹയർ റേറ്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നത്. ഈ നാട്ടിൽ നിന്നും എല്ലാവരും പെട്ടിയും പാണ്ടമൊക്കെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്, ഈവൻ മീ, ഞാൻ അടക്കം. എൻ്റെ ഒരു മണ്ടത്തരത്തിനാണ് ഞാനിങ്ങനെ എടുത്ത് ചാടിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാകും ഇവിടെ വന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ. സോ അതിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക്. സോ ഫസ്റ്റ് പോയിന്റ്, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. അത് തന്നെയാണ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ പഠിക്കുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ആൻഡ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് കൂടുതലായിട്ടും വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇന്ത്യയിൽ നിന്നും നേടും, എന്നിട്ട് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ പുറത്തു നിന്നും പഠിക്കും. ഹൃദയം എന്നൊക്കെ പറയുന്ന ഫിലിമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് അവിടെയൊക്കെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, വിനീത് ശ്രീനിവാസൻ്റെ അതോ പ്രണവ് മോഹൻലാലിൻ്റെ വോയിസിലെന്തോണ ആ ഡയലോഗ് വരുന്നത്, പഠിക്കുന്നവരൊക്കെ ഫോറിനിൽ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അത് കുറേ മുന്നേ ഉള്ള ഒരു കഥയായിട്ടാണ് ആ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. അന്നേ ഉള്ള ട്രെൻഡാണ് ഇത്. പക്ഷേ ഇപ്പോഴാണ് ഈ സംഭവം കോമൺ ആയിട്ട് വന്നത്. ഈവൻ നമ്മളുടെ ദുൽഖർ സൽമാൻ, രാജീവ് ഗാന്ധി ഇവരൊക്കെ, സോറി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി ഇവരൊക്കെ പുറത്തു വന്നാണ് പഠിച്ചത്. അന്നൊക്കെ കാശുള്ളവും മാത്രമായിരുന്നു ഈ പുറത്തൊക്കെ വന്ന് പഠിക്കുക, അല്ലെങ്കിൽ കാശുള്ളവരുടെ മക്കൾ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് എല്ലാവർക്കും പോസിബിൾ ായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഈസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതായത് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ഒരുപാട് പേര് വരുന്നവരുണ്ട്. സോ സ്കോളർഷിപ്പ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടില്ല, ചില യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് അത് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. കോളേജിൽ പഠിക്കുന്നവരുണ്ട്. ഇപ്പോൾ കാനഡയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്. സോ കോളേജിലും പഠിക്കുന്നവരുണ്ട്, യൂണിവേഴ്സിറ്റീസിലും പഠിക്കുന്നവരുണ്ട്. എക്സ്പാൻഡഡ് കോഴ്സ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതാണ് ഇതിലൊരു മൂന്നാമത്തെ പാർട്ടായിട്ട് വരുന്നത്. സോ എക്സ്പാൻഡഡ് കോഴ്സ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത ഒരുപാട് കോഴ്സസ് ഈ ഫോറിൻ കൺട്രീസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊക്കെ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് കയറി വരുന്നവരുണ്ട്. സോ അത് എടുക്കുന്നതിലൂടെ അവർക്ക് ഒരു ഡിഗ്രി അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. സോ പുറത്ത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. ഈവൻ ലൈക്ക് ഒരു കമ്പനിയിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ കാറ് പ്രൊവൈഡ് ചെയ്യും, അവർ ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യും, അവർ മൊബൈൽ പ്രൊവൈഡ് ചെയ്യും, അവർ നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസും ഉണ്ട്, പക്ഷേ വളരെ കുറവാണ്, അത് കിട്ടുന്നവരുടെ എമൗണ്ട് കുറവാണ്. സോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഐ ടി ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യാത്തവരുണ്ടാവും, മേ ബി എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയാവുന്നവരുണ്ട്. അവരുടെ കയ്യിലുള്ളതെല്ലാം, ഈവൻ അവരുടെ പേഴ്സണൽ യൂസിന് അവർ ട്രാവൽ ചെയ്യുന്നത് കമ്പനിയുടെ വണ്ടിയിലാണ്. ഈവൻ അവർ യൂസ് ചെയ്യുന്ന മൊബൈൽ, അവർക്ക് മൂന്ന് മൊബൈൽ ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് മൊബൈൽ ഉണ്ടാവും, ഒന്ന് കമ്പനി മൊബൈൽ, അതുപോലെ ലാപ്ടോപ്പ് രണ്ടെണ്ണം ഉണ്ടാവും, ഒന്ന് പേഴ്സണൽ യൂസ്, ഒന്ന് കമ്പനി യൂസ്, എല്ലാം അത്രയും ബെനിഫിറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ജോബിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ മൂവ് ചെയ്യുന്നവരുണ്ട്. ഇനി റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കിട്ടാറുണ്ട് ഈ ഫോറിൻ കൺട്രീസിൽ. അതായത് നമ്മളുടെ ഒരു പ്രൊപ്പോസൽ നമ്മൾ കൊടുക്കുവാണ്. ഇപ്പോൾ സപ്പോസ് ഒരു മാസ്റ്റേഴ്സ് നാട്ടിൽ കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അവൻ ഇനി നാട്ടിൽ ചെയ്യാനുള്ളത് ഒരു പി എച്ച് ഡി ആയിരിക്കും. സോ പുറത്ത് നമ്മൾ പി എച്ച് ഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊപ്പോസൽ കൊടുത്ത് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന പ്രൊപ്പോസൽ എങ്ങാനും ഇവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈവൻ ഇത് ഇവിടുത്തെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന കുട്ടികളുടെ പ്രൊജക്റ്റ് വരെ അത് അപ്ലിക്കബിൾ ആവുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റീസൊക്കെ വില്ലിങ് ആണ്. പക്ഷേ അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ റിസർച്ച് ഓപ്ഷൻസ് വരുന്നത് കൊണ്ട് ഒരുപാട് പേര് ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കാറുണ്ട്. സോ റിസർച്ചിനൊക്കെ ഇവിടെ വരുന്നവരുടെ കണ്ടീഷൻസ് ആൻഡ് അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ എൻ്റലി ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ സ്കോളർഷിപ്പ് കിട്ടിയിട്ടായിരിക്കും അവർ ആ റിസർച്ച് ചെയ്യുന്നുണ്ടാവുക. സോ അവർ വർക്ക് ചെയ്യും, അങ്ങനെ അത് എൻ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ റിസർച്ച് ഓപ്ഷൻസ് ഒരു കാര്യമാണ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഗ്ലോബൽ എക്സ്പോഷ്യർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല രാജ്യത്തിലുള്ളവരായിരിക്കും ഇപ്പോൾ ഇവിടെ പഠിക്കാൻ വരുന്നവർ. ഞാൻ ബാംഗ്ലൂരിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മളെ ചാനലിലുള്ള വേറെ വീഡിയോസ് ചെക്കൗട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. സോ ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് പല സ്റ്റേറ്റിലുള്ള ആളുകളെ ഞാൻ പരിചയപ്പെടും. അതായത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മുംബൈ, അങ്ങനെ മുംബൈ ഇല്ല, മഹാരാഷ്ട്രയാണ് കേട്ടോ. സോ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റേറ്റിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു സിറ്റി ലൈഫ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഐ മീൻ ഒരു ഫോറിൻ കൺട്രിയിൽ, എസ്പെഷ്യലി കുറേ ആളുകൾ വരുന്ന ഒരു ഫോറിൻ കൺട്രിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലൈക്ക് യു കെ അല്ലെങ്കിൽ
അമേരിക്കയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യത്തുള്ളവരുണ്ടാവും. സോ പല രാജ്യത്തുള്ളവർ വരുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? അവരുമായിട്ടുള്ള നമ്മളുടെ കൾച്ചറൽ ചേഞ്ചസ്, അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. സോ അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലോബൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ആകർഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ലൈഫാണ്. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ക്വാളിറ്റി ഓഫ് ലൈഫാണോ ഇവിടെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നാട്ടിലും ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നാട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ടാകുന്നത് ഒരു ഇത്രയും ഒരു 30,000 രൂപ സാലറി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റെൻ്റുള്ള വീട്ടിലായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവുക, ഈവൻ നമ്മൾ വീട്ടിലല്ല, വീട്ടിൽ നിന്നല്ല ജോലിക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവിടെയും വരുന്നുണ്ട്. അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടെന്ന്, കാരണം ഞാനിപ്പോൾ കറൻ്റ്ലി റിസൈഡ് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് തോന്നിയിട്ടില്ല ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടെന്ന്. ഈവൻ പല സ്ഥലങ്ങളിലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ പോയിൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ബാക്കിയുള്ളതെല്ലാം കോമൺ പോയിൻ്റ്സ് ആണ്, ബട്ട് ഈ ഒരു പോയിൻ്റ് ഒരിക്കലും കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നു പെടുന്നവരുടെ സാഹചര്യം, എവിടെയാണ് ഇവർ വന്ന് പെടുന്നത്, ഇവർ ഏത് സിറ്റിയിലാണ് താമസിക്കുന്നത്, അതിനൊക്കെ ഡിപ്പെൻഡായിട്ട് ഇരിക്കുന്നതാണ്. ഈവൻ ജോബ് നമുക്ക് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ പാർട്ട് ടൈം നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നം കൂടെ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ആ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലവർക്ക് നല്ലതായിരിക്കാം, ചിലവർക്ക് കുറച്ച് കുറവായിരിക്കാം. പക്ഷേ അത് ഇന്ത്യയിലും പോസിബിൾ ആണോ ചോദിച്ചാൽ ആണ്. പക്ഷേ ചില ഇന്ത്യയിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒരു മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ് അല്ലെങ്കിൽ പൂവ് എന്നുള്ളൊരു കാറ്റഗറി വരും. ഇവിടെ അങ്ങനെ പണിയെടുക്കുന്നവന് എല്ലാവർക്കും കാശുണ്ട്, ആർക്കും കുറവില്ല, എല്ലാവരും ഈക്വൽ പോലെയാണ് പോകുന്നുണ്ടാകുക. എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അറിയില്ല, ഞാനിപ്പോൾ കുറേ വലിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം ഇപ്പോൾ ഈവൻ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഇവിടുന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരുത്തവനാണെന്നുണ്ടെങ്കിലും അവർ വർക്ക് ചെയ്യുന്നത് ഒരേ കമ്പനിയിൽ ഒരേ സ്ഥലത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അത് പോസിബിൾ ആണ് ഇവിടെ, കാരണം ട്രെയിനിങ് കിട്ടിയിട്ട് ഒരുപാട് പേര് അങ്ങനെ കയറുന്നവരുണ്ട്. സോ അങ്ങനെ കയറുന്നവർക്ക് രണ്ടുപേർക്കും ഈക്വൽ സാലറിയാണ്. ഒരിക്കലും ഇന്ത്യയിൽ അത് പോസിബിൾ അല്ല. ഇന്ത്യയിൽ പഠിച്ചവന് കുറച്ചും കൂടെ സാലറി ഉണ്ടാവും, ആൻഡ് പഠിക്കാത്തവന് അതല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ട് പോകുമ്പോൾ സാലറി കുറവായിരിക്കും. ആ സാലറി ബേസിൽ അങ്ങനെ വരുന്നുണ്ടാവും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും ഒരു ഈക്വൽ സാലറി ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഹയർ ലെവലിലോട്ട് മൂവ് ചെയ്യുന്നതോടും, അതായത് സെയിം കോഴ്സൊക്കെ പഠിച്ചാൽ തന്നെ ഹയർ ലെവലിലോട്ട് ഇപ്പോൾ ഓരോ പൊസിഷൻസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്നവനും നല്ല സാലറി ഉണ്ട്. ആൻഡ് ഇവിടെ പെർ ഹവറാണ് സാലറി കിട്ടുക, നമ്മുടെ നാട്ടിൽ പെർ മന്താണ് സാലറി കിട്ടുക. സോ നമ്മൾ ഒരു വീക്കിൽ ഇപ്പോൾ 5 ദിവസം വർക്ക് ചെയ്താൽ ശനി ഞായർ ഒഴിച്ച് ബാക്കി 5 ദിവസം നമ്മൾ വർക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല വരുന്നത്. ഇവിടെ നമ്മൾ ഒരു 4 ദിവസമൊക്കെ വർക്ക് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ 3 ദിവസമൊക്കെ വർക്ക് ചെയ്താൽ മതിയാവും, ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. നമ്മളിപ്പോൾ എന്താ പറഞ്ഞു തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ കാര്യം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുക. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണോ ആൾക്കാർ വരുന്നത് എന്നാൽ ഇതൊന്നുമല്ല കാര്യം. ക്വാളിറ്റി ഓഫ് ലൈഫ് അത് വിട്, അതല്ലാത്ത ബാക്കിയുള്ള പോയിൻറ്സ് ഒക്കെ വിട്, അതൊന്നുമല്ല കാര്യം. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാശ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു വിചാരം കൊണ്ട് തന്നെയാണ് എല്ലാവരും വരുന്നത്. ഈവൻ ഞാൻ തന്നെ അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്. ബട്ട് ആ ഒരു ധാരണ തെറ്റാണെന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. ഇപ്പം നമ്മളിവിടെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ ആൾക്കാർ റിയാക്ട് ചെയ്യണമൊക്കെ കണ്ടിട്ടുണ്ട്. അവന്മാരൊക്കെ പറയണത് നീ രക്ഷപ്പെട്ടതുകൊണ്ട് വേറെ ആളുകൾ രക്ഷപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടല്ലേടാ നീ പറയുന്നത് അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെയല്ല, ശരിക്കും ഇവിടെ വന്ന് അനുഭവിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, കുറേ നാട്ടിൽ എനിക്ക് അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്, അവരിവിടെ വരണം. അവർ ഇവരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരകിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അഡ്മിഷൻ ചെയ്താൽ കാശ് ഉണ്ടാക്കാൻ പറ്റും, അത് ചുമ്മാ സൂപ്പർവൈസറായിട്ട് നിന്നാൽ കാശ് ഉണ്ടാക്കാൻ പറ്റും, കമ്മീഷൻ ബേസിൽ ഒരുപാട് കാശ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറേ രീതിയിൽ നമുക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കുന്നവരെ വളരെ കൂടുതലായിട്ട് നമുക്കറിയാം, റിയൽ എസ്റ്റേറ്റ് അതൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പണിയെടുക്കുന്നവനെ കാശുള്ളൂ. പണിയെടുക്കാതെ കാശ് കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. പണിയെടുക്കാതെ കാശ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ബിസിനസ് നടത്തുന്നവരാണ്. ബിസിനസ് അതായത് അവരാളെ വെച്ചിട്ട് അവരുടെ അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അപ്പോഴും. അപ്പോൾ അവർ എന്നാലും അവർ പണിയെടുക്കും, കാരണം ഒരിക്കലും അവരെപ്പോഴും വീട്ടിൽ പോയിരുന്നിട്ട് നമ്മുടെ അത്രയും കാശുകാരൊന്നും ഒരിക്കലും ആവില്ല. പിന്നെ ബില്ല്യണേഴ്സ് ആൻഡ് മില്യണേഴ്സ് അവരുടെ കാര്യമൊന്നും അല്ലാട്ടോ പറയുന്നത്, ഞാൻ സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്. അവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ബിസിനസ് നടത്താണെങ്കിലും അവരും വന്ന് ഹെൽപ്പ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും നടക്കുന്നുണ്ടാകും. സോ ഗൈസ് അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വിചാരിക്കും ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന മറിക്കാം തേങ്ങ മറിക്കാമെന്ന്, ഒരു കോപ്പുമില്ല, ഒരു കോപ്പുമില്ല,
ഞാൻ ഇന്നലെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു ഗിവ് അവേ ആയിട്ട് കിട്ടിയ ഒരു സംഭവമായിരുന്നു. അതിൽ ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ ഒരു ഇംഗ്ലീഷ് ക്ലാസ് റിലേറ്റഡ് ആയിട്ടാണ് അത്. അപ്പോൾ പ്രൊണൗൺസിയേഷൻസ്, ബ്രിട്ടീഷ് പ്രൊണൗൺസിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡയലോഗ് ഞാൻ ശ്രദ്ധിച്ചു. അതിപ്പോൾ ഒരുപാട് പേർക്ക് ആ ഒപ്പീനിയൻ ഉണ്ട് എന്നുള്ളതാണ്. പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് യു കെയിൽ പോകേണ്ടി വന്നു നാട്ടിലെ വരെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പുള്ളി ഇപ്പോൾ നാട്ടിലാണ്, ആൻഡ് കറൻ്റ്ലി റെസൈഡിങ് ഇൻ കേരള പുള്ളി. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അതാണ് പറഞ്ഞത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു അന്തരീക്ഷം ആയിക്കൊള്ളണം എന്നില്ല. പലരുടെയും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെയാക്കാം, തേങ്ങയാക്കാം, മാങ്ങയാക്കാം എന്നൊന്നും വിചാരിക്കേണ്ട. ആൻഡ് പഠിക്കാനായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. അതായത് ഇപ്പോൾ ഞാൻ കണ്ട കുറേ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു കാര്യം പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ ജോലി ചെയ്യുന്നത് അവർക്ക് ജസ്റ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരിവിടുത്തെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ കാര്യങ്ങളിൽ റെൻറ്റും ഇവിടുത്തെ ഭക്ഷണവും ഇവിടുത്തെ ട്രാവൽ എക്സ്പെൻസും മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരുണ്ട്. ബാക്കിയുള്ള എല്ലാത്തിനുള്ള കാശ് അവർക്ക് വീട്ടിൽ നിന്ന് വരും. ഐ മീൻ ബാക്കിയുള്ള എക്സ്പെൻസസ് ലൈക്ക് ഫീ അടക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാജുവേഷൻ്റെ സമയത്തുള്ള കാശ്, അല്ലെങ്കിൽ എന്തെങ്കിലും ടൂറൊക്കെ പോകുകയാണെങ്കിൽ ആ കാശ് വരെ അവർക്ക് പുറത്തുനിന്ന് കിട്ടും. അതിനൊന്നും അവരിവിടെ വന്ന് കഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ ഇപ്പം ഞാനടക്കമുള്ള മല്ലൂസിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ, നമുക്ക് വീട്ടിലോട്ടൊരു എമൗണ്ട് കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യും, അതുപോലെ തന്നെ എന്താണ് പറയുക, നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും ഇവിടെ. അതായത് ഷിഫ്റ്റ് കിട്ടണം, ഷിഫ്റ്റ് എന്നാണ് ഇവിടെ പറയുക. എല്ലാവരും ഒരു വർക്കിന് കയറി കഴിഞ്ഞാൽ ജോബിന് പോവുകയാണോ അല്ലെങ്കിൽ വർക്കിന് പോവുകയാണോ എന്ന് അതിന് കൂടുതൽ ആളുകൾ ഇതിന് പറ്റിയിട്ട് പറയുക, ഷിഫ്റ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുക. ഷിഫ്റ്റ് അല്ലെങ്കിൽ എനിക്കൊന്ന് വർക്ക് ഉണ്ടെന്നല്ല പറയുക, എനിക്കൊന്ന് ഷിഫ്റ്റ് ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ശൈലിയിലോട്ട് ഞാനും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് എന്തിനാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോയിൻറ്റ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം പുറത്ത് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നാവുന്ന കുറേ കാര്യങ്ങളാണ്. പക്ഷേ ലാസ്റ്റാണ് പറഞ്ഞത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് പരമാർത്ഥമാണ്. പക്ഷേ ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിത്തം കഴിഞ്ഞിട്ട് നല്ലൊരു ജോബ് സെക്യൂർ ചെയ്താൽ നമ്മളെ കൊണ്ട് പോസിബിൾ ആവുന്ന ഒരു കാര്യമാണ്. നമുക്ക് വീട്ടിലോട്ട് അയച്ചു കൊടുക്കാം, നമുക്ക് ഇവിടെയും കുറച്ച് സേവിങ്സ് വേണമെങ്കിൽ വെക്കാം, പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അത് നോക്കാണ്ടേ ഇവിടെ വന്ന പാടെ മലമറിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ വരും. അങ്ങനെയുള്ള ഒരു സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇന്നലെ വരെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടായിരുന്നു, അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭയങ്കര ശോചനീയ അവസ്ഥയാണ്, എസ്പെഷ്യലി നമ്മൾ സ്റ്റുഡൻസ് ഹബിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. സ്റ്റുഡൻറ്റ് ഹബ് ഇൻ ദ സെൻസ് ഒരു സ്ഥലത്ത് ഒന്നോ രണ്ടോ മൂന്നോ യൂണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എൻറ്റയർലി വേറെ മോഡലായിരിക്കും. സോ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒക്കെ മാറിയിട്ടായിരിക്കും താമസിക്കുന്നുണ്ടാകുക. സോ അതായത് നമ്മളുടെ ഒരു എന്താ പറയുക, ജോലി കിട്ടാനും അതിനൊക്കെ വേണ്ടിയിട്ട്. അതൊക്കെ ഓരോരുത്തരുടെ പല പല രീതിയിലാണ് വരുന്നത്, അതിനെ പറ്റിയൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. സോ എന്തിനാണ് വരുന്നത്? കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാൻ കഴിച്ചത് ഒരു കലോരോട്. ഗുഡ് ബൈ.